Kerala Sarkar, Malsi Bandana, Turamuga Vagupa, Payanuril, Kerala Fisheries Samudra Padana Sarvakala Shala Yudi Kiril, Fisheries College Turangunadana, Sarkarilina, Paranan Madiai. Payanurinde, Vikas and Kudipena, Valia Mudalkutagum Fisheries College and the T. Madhusudan Nemele Parano. Rendaireti Iribatranda, Iribatimuna, Adiana Varshamudal, Nalpa the Vidyartikale Ulpurti Tula, Bachelor of Fisheries Science in Day, Uri Bachula, Fisheries College Tudungudanana, Barananumadi Aitulada, College Tudungudanai, Korom Villagil, Korota, Pandrande the Shamsham, Anjaka Revenue Bhumi Kandetugayum, Bhumi, Podu Avishatileka, Niki Vicha, Sarkar Uttarivarakugayum, Cheditunda, Bhumi, Vitukitunudanai, Sarvakala Shala, Governmentil, Abeksha Samar Pichitunda. ഇതിനായുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. കോളേജ് യാഥാർത്ഥ്യമാകുന്നതോടെ പയ്യന്നൂരിന്റെ സമഗ്ര വികസനത്തിലേക്കുള്ള പുതിയ കാൽവയ്പാകുമെന്ന് എംഎൽഎ ടി ഐ മധുസൂദനൻ അഭിപ്രായപ്പെട്ടു. കേരള ഫിഷറീസ് സമുദ്രപഠന യൂണിവേഴ്സിറ്റിയുടെ കുഫോസിൻ്റെ ഒരു പഠന കേന്ദ്രം ഇവിടെ ആരംഭിക്കണമെന്നത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യവും അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളതുമാണ്. അതിന് സ്വന്തമായിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കുന്നതിനും കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും ഉള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും ഇപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം ഈ ഗവൺമെൻറ് കാലത്തും നടന്നു വന്നിട്ടുള്ളത്. അതിലെ ഒരു സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ കോളേജ് തുടങ്ങാനും തുടർന്ന് സ്വന്തമായിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനുമുള്ള ആലോചനയാണ് ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അധ്യയന വർഷം മുതൽ ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസിൻ്റെ ഒരു ബാച്ച് 40 കുട്ടികൾക്ക് പഠിക്കാനുള്ളൊരു ബാച്ച് പയ്യന്നൂരിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. കുഫോസ് അതിന് വേണ്ടിയിട്ടുള്ള അനുമതി അവർ പരിശോധിച്ച് നൽകി. ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അതിനുള്ള ഉത്തരവ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. 20,000 സ്ക്വയർ ഫീറ്റ് സംവിധാനമുള്ള ലാബും അതുപോലുള്ള മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി ഒരു പിന്നെ വാടക സംവിധാനത്തിൽ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അതിനുള്ള ചില സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ അധികൃതരും ഞങ്ങളെല്ലാവരും ചേർന്ന് പോയി പരിശോധിക്കുകയും അതിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ നീക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ബി എഫ് എസ് സിയുടെ ബാച്ച് 40 കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്ന ഫിഷറീസ് സയൻസിൻ്റെ ബാച്ച് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. 40 കുട്ടികൾ ഈ ഒരു രംഗത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ടാവും. സ്വന്തം ക്യാമ്പസും കെട്ടിടവും ആകുന്നതുവരെ പയ്യന്നൂരിൽ 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വാടകയ്ക്കെടുത്ത് കോളേജ് ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. താൽക്കാലിക കെട്ടിടം കണ്ടെത്തി ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിച്ചു വരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.